ഹലോ, എന്താ സുഖല്ലേ? രണ്ടു മൂന്ന് സൈഡ് ഞങ്ങളെ കാണാതെ സങ്കടം ഉണ്ടായിരുന്നോ? അതാ ഞാൻ പെട്ടെന്ന് കുറ്റി പറിച്ച് ഇങ്ങോട്ട് പോകുന്നത്. ചേട്ടൻ ചായ കുടിക്കാന്ന്. സുഖല്ലേ? എന്താ രണ്ടു മൂന്ന് സൈഡ് ഞങ്ങളെ കാണാത്തത് വിഷമം ഉണ്ടായിരുന്നോ? അതാണോ കുറ്റി പറിച്ച് ഇങ്ങോട്ട് പോന്നെ? എന്നാ ചായ കുടിക്കൂ. ഹലോ, ചേട്ടൻ ഇന്നലെ രാത്രി എത്തി കേട്ടോ. രാത്രി 10 മണിയായില്ലേ ചേട്ടാ എത്തി. ഹലോ, എന്താ സുഖല്ലേ? ആ സുഖാ. അമ്പടു ഇതെന്തിനാ എടുത്തോണ്ട് വന്നേക്കുന്നത്? അവൻ അന്നലെ അവനും മേടിച്ച് ചെരുപ്പവന്റെ അച്ഛനെ കാണിക്കാൻ വേണ്ടി എടുത്തോണ്ട് വന്നേക്ക. എന്നാ എടുത്ത് കാണിച്ചു കൊടുക്ക്. എന്നാ പെട്ടി എന്നാ അച്ഛക്ക് കാണിച്ചു കൊടുക്കുന്ന സെറ്റ്. ആ പെടി അച്ഛക്ക് കാണിച്ചു കൊടുക്ക്. ഉണ്ട് ആദ്യം ഞാൻ നോക്കട്ടെ നിനക്ക്. ആ തുറക്ക് അച്ഛയോട് തുറക്കാൻ പറ. അച്ഛയോട് തുറക്കാൻ പറ. നല്ലൊരു ചെരുപ്പ് അവന് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതവന് വേണോന്ന് പറഞ്ഞ് അപ്പൊ ഞങ്ങൾ അങ്ങനെ അവന് മേടിച്ചാണ് കേസ ചെരുപ്പ്. ഏട്ടാ കണ്ടോട്ടോ, അവനെ തുറന്നു കേട്ടോ. ചായ എനിക്ക് സുഖല്ലേ? രാവിലെ എണീറ്റ് ഇങ്ങനെ ചായ വരണം. സെറ്റ് ദേ പോന്ന കേട്ടോ. സെറ്റിന്റെ ആള് ദേ പോന്ന് വെച്ചിട്ടാ ചെരുപ്പ് ഇട്ടിട്ട്. എന്താ ഇവിടെ അപ്പ ഇട്ടിട്ട് ഇപ്പൊ വരാന്ന്? ഞാൻ അപ്പിടാൻ പോവാണ്ടാ പോണത്. എന്താ ഞാൻ ചെയ്യേണ്ടത് ഗൈസ്? അമ്മ ഇവിടെ ചപ്പാത്തി വരട്ടലും കറി ഉണ്ടാക്കലാണ്. അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചോണ്ട് ഞാൻ വന്നെയാണ്. എന്താ ചെയ്യണ്ടേ? തേങ്ങാപ്പാലൊരിക്കും തേങ്ങ ചിലവണായിരിക്കും അല്ലേ? ഓക്കെ. അങ്ങനെ ഞാനും അമ്മയും കൂടെ അടുക്കളയിൽ നിന്നിട്ട് തേങ്ങ ചിരവിലും തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഒഴിക്കാന്ന് പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാത്തതാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മ അങ്ങനെ എന്നാൽ തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ അമ്മയുടെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ വെക്കാൻ ഓരോ സ്റ്റാൻഡിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ അത് മേടിച്ചാൽ മതി ഇത് മേടിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഈ ഗ്യാപ്പിൽ കണ്ണമ്മോൻ ഇവിടെ ഇരുന്നിട്ട് പഴം കഴിക്കുന്നുണ്ട്. രാവിലെ ഞാൻ അവന് മാക്സിമം രാവിലെ ഒരു പഴം കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഓ ആ അമ്മ തുറന്നേരാം. അപ്പോൾ അവനത് തന്നെ പഴം കഴിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നേരെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നിട്ട് എനിക്ക് ചപ്പാത്തി ചുടാൻ വലിയ ഇതില്ല ഗൈസ്. ഞാൻ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കത്തില്ല. അത് പരത്തുന്നതിനും കുഴക്കുന്നതിൻ്റെയൊക്കെ എന്ന് പറയും. പക്ഷേ എന്നാലും ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ഗുമ്മസി വരാറില്ല. അപ്പോൾ അത് കഴിയുമ്പോൾ അമ്മ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മേനോട് പറഞ്ഞു കറി നീ വെക്കാന്ന് പറഞ്ഞു. എൻ്റെ അത്തരം കറികളൊക്കെ എൻ്റെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് ഗീസ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നൈലക്കറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്മേനെ വിളിച്ച് ഒരു ഉമ്മയും കൂടെ കൊടുത്തു ഗീസ്. അപ്പോൾ ഞാൻ തേങ്ങ ഇറച്ചി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ സിമ്പിളായിട്ട് വെക്കൂലേ, മറ്റേ എന്താണ് കടുകൊക്കെ വറുത്ത് ഉലുവയൊക്കെ ഇട്ട് അതിലേ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടെ ഇട്ട് കൊത്തിയിട്ട് നല്ല വൃത്തിയിൽ. എന്താ അയ്യോ ഇടറത്? അയ്യോ അതിന് വേനെടുക്കുമ്പോ പണി. അതെ അല്ലല്ല, അത് പറയേ പറയേ. നിങ്ങള് നിങ്ങള് പണിമാട്ടി വരുമ്പോ ഞാനും ഏട്ടന് ഒരുപാട് കളച്ചുണ്ടാക്കിയതാ ചേട്ടാ. എന്താ ഇജ്ജ് കാട്ടറത്? എന്റെ താട്ടേ ഒരു വറക് പൊളിക്കാൻ നണ്ടം തുണ്ട മുറുക്കല്ല നാട്ടു. അതോ എന്ത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനും വിഷ്ണുവിനും അമ്മയും കൂടെ നേരെ തറവാട്ടിൽ പോയിട്ട് അമ്മമ്മയെ കാണാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അമ്മമ്മയ്ക്ക് ഞാൻ മുണ്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൊടുക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി. അപ്പൊ ഞാനിത് വോയിസ് ഓവർ കൊടുത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് കഴിഞ്ഞ് നേരെ ഞാൻ പെരുന്നമണ്ണയ്ക്കാണ് പോകുന്നത് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ തറവാട്ടിൽ പോയതിന്റെ വീഡിയോ ഞാനൊന്നും എടുത്തിട്ടുണ്ടായില്ല. ഇരുട്ടായിരുന്നു, അപ്പൊ ഞാനൊന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പൊ അത് കാരണമാണ് ഞാൻ വോയിസ് ഓവർ കൂടെ കൊടുക്കണത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് നേരെ നമ്മുടെ പെരുന്നമണ്ണയിൽ പോയത് ഇമേജ് മൊബൈൽസിൽ പോകണമായിരുന്നു. കാര്യം നമുക്ക് കുറച്ച് പരിപാടീസ് ഉണ്ടായിരുന്നു
ഒന്ന് എൻ്റെ ഫോണിൻ്റെ മറ്റേ സ്ക്രീൻ ഗാർഡും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണമായിരുന്നു. നിൻ്റെയും വിഷ്ണാൻ്റെയും മാറ്റാനുണ്ടായിരുന്നു. ഫോണിൻ്റെ കവറും ഒന്ന് മാറ്റണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി വന്നു. പിന്നെ ചാർജർ വാങ്ങിക്കണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ഇതും കൂടെ പോകുന്നു. അവിടെ നിന്ന് ഇപ്പോൾ കണ്ണമോന് ബോറടിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി. ഞാനും കണ്ണമോനും അമ്മയും കൂടെ കാറില്ല. അമ്മ ഇറങ്ങിയിട്ടുണ്ടായില്ല. അമ്മ അത് അവിടെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ നേരെ പോയത് ട്രെൻസിലേക്ക് കണ്ടത്. പെരുന്നമ്മ പുതിയ ട്രെൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ അങ്ങടാണ് വന്നിട്ടുണ്ടായത്. അപ്പം എനിക്ക് ഓണത്തിന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, എനിക്കും കണ്ണമോനും. അപ്പോൾ ഞങ്ങൾ നേരെ വന്നു. ഞാൻ വരുമ്പോഴേ എടുത്തമ്മയ്ക്കും കുട്ടികൾക്കും അവിടെ നിന്ന് എടുത്തായിരുന്നു. താട്ടന് പാൻറ്റ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു, ഷർട്ട് ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അമ്മയ്ക്കും ഞാൻ ഇവിടെ വന്നിട്ട് ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുത്ത് കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും അങ്ങോട്ട് സെറ്റായില്ലായിരുന്നു. എനിക്കെന്തോ കളക്ഷൻ കുറവുള്ള പോലെ എനിക്ക് തോന്നി. ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവരും തിരഞ്ഞ് തിരഞ്ഞ് ബാക്കി ഏതാണോ എന്തോ അറിയില്ല, കളക്ഷൻ കുറവുള്ള പോലെ എനിക്ക് തോന്നി. എനിക്ക് ചിലതൊന്നും അങ്ങനെ സെറ്റായില്ലായിരുന്നു. പിന്നെ ഞാൻ നോക്കി കുറേ നേരം തപ്പി തപ്പി തപ്പിയിട്ട് എനിക്ക് ഞാൻ രണ്ട് മൂന്ന് എന്താ പറയുക, ജീൻസിലേക്കുള്ള ഒരു ടോപ്പ് എടുക്കുക ചെയ്ത്. ഞാൻ ഇട്ടേക്കുന്ന കുർത്ത ഞാൻ ട്രെൻസ് നിന്ന് ആലപ്പുഴയല്ല, അമ്പലപ്പുഴ ട്രെൻസ് ചെയ്യുന്ന കണ്ട് എടുത്ത കുർത്തയാണ് കേട്ടോ ഇത്. അമ്പലപ്പുഴ നിന്ന് എടുത്ത കുർത്ത. ഈ കുർത്തീസൊക്കെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വെസ്റ്റേൺ വെയേഴ്സ് ഉണ്ടായിരുന്നല്ലോ, അതൊന്നും വലിയ ഒത്തിരിയുള്ളതായിട്ട് തോന്നിയില്ല. അതിനുശേഷം ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചില്ലീസിൽ കയറി കേട്ടോ. അപ്പോൾ ചില്ലീസിൽ കയറിയിട്ട് ആട്ടൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം എന്തോ കഴിച്ചിട്ടുണ്ടായി. അവിടെ നിന്ന് സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ നീരാളിയോ എന്തായിരുന്നു, നിർവാണ ചിക്കനോ, അങ്ങനെ എന്തോ പറഞ്ഞ ചിക്കനൊക്കെ ഉണ്ടാകും. അപ്പോൾ ആട്ടൻ അതും അരിപ്പത്തിരിയൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. ഞാനും വിഷ്ണുട്ടനും അൻഷാദും കൂടെ എന്തുമായിരുന്നു, ഗീ റൈസും റിബ്സും ആണ്, ബീഫ് റിബ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ അതാ റൈസ് വന്നു. റൈസ് മന്തി റൈസ് ആയിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായില്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ എവിടെ പോകുമ്പോൾ റൈസ് മേടിക്കും. കാരണം എന്താ വെച്ചാൽ കണ്ണമോനുള്ളതുകൊണ്ട് റൈസ് മേടിക്കാറുണ്ട്. ഫുഡൊക്കെ നൈസായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ